അപ്പസ്തോല പ്രമുഖനായ വിശുദ്ധ തോമസ് ലീഹായിൽ നിന്നും വിശ്വാസം സ്വീകരിച്ചവരുടെ പിന്തുടർച്ചക്കാരാണ് സീറോ മലബാർ സഭാംഗങ്ങൾ. നൂറ്റാണ്ടുകളിലൂടെയുള്ള ആ വിശ്വാസ യാത്രയിൽ തിളക്കമാർന്ന ഒരേട് മുട്ടിച്ചിറ ഇടവകയും സീറോ മലബാർ സഭയ്ക്ക് നൽകിയിട്ടുണ്ട്. പൗരാണിക പ്രസിദ്ധമായ ചരിത്ര നിർമ്മിതികളും വിശ്വാസികളും സഭാ നേതൃത്വത്തിലെ അജപാലകർ മുതൽ വിശുദ്ധയുടെ മകുടമായ വിശുദ്ധ അൽഫോൻസാമ വരെ എത്തി നിൽക്കുന്നതാണ് മുട്ടിച്ചിറയിലെ പൗരാണിക പാരമ്പര്യം. തിളക്കമാർന്ന പൗരാണികതയുടെ വിവിധ മേഖലകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഞങ്ങൾ സൺഡേ സ്കൂൾ കുട്ടികൾ ഇവിടെ ഒരുക്കുന്നത്. 1889 വികാരിയായ ചുമതലയേറ്റ ബഹുമാനപ്പെട്ട പറമ്പിൽ കുര്യാക്കോസച്ചന്റെ കാലത്താണ് ഇപ്പോൾ കാണുന്ന ഈ വലിയ പള്ളിയും അതിനോട് ബന്ധിച്ചുള്ള പള്ളിമുറിയും പണിതീർത്തത്. പൗരസ്ത്യ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ദർശനം വരുന്ന രീതിയിലാണ് ഈ ദേവാലയം പണിതീർത്തിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ പ്രൊപ്പഗാന്ത ഭരണത്തിൽപ്പെട്ട വാരാപ്പുഴ മെത്രാപോലിത്തയ്ക്ക് കീഴിലായിരുന്ന ഈ ദേവാലയം പണിയപ്പെട്ടിരിക്കുന്നത് കുരിശാകൃതിയിലും ഇതിന്റെ പ്രധാന ആൾത്താര പൂർണമായും തടിയിലുമാണ് തീർത്തിരിക്കുന്നത്. ശ്രേഷ്ഠമായ കൊട്ടുപണികൾ കൊണ്ട് നിറച്ചിരിക്കുന്ന ഈ ആൾത്താരയിലെ ചിത്രങ്ങൾ പൽരേഖ രീതിയിൽ മനയോല, നീല അമരി, തുരിശ്, ചാണകം, വെട്ടുകല്ലുപൊടി എന്നിവയുടെ മിശ്രിതത്തിൽ ഇലച്ചാറും പഴച്ചാറും തങ്കഭസ്മവും ചേർത്താണ് വരച്ചിരിക്കുന്നത്. ബലിപീഠത്തിനടിയിലായി ഉണ്ണിയേശുവിന്റെ ജനനം ചിത്രീകരിച്ചിരിക്കുമ്പോൾ ബലിപീഠത്തിന് മുകളിലെ നാല് തൂണുകളുടെ ചുവട്ടിലായി നാല് സുവിശേഷകന്മാരെയും കൊത്തിവെച്ചിരിക്കുന്നു. മാലാഖമാരുടെ സംഗീതാലാപനങ്ങളുടെ അകമ്പടിയോടെ പിതാവായ ദൈവം പരിശുദ്ധ കന്യകാമറിയത്തെ മുടിച്ചുടിക്കുന്ന വരവേൽപ്പ് ചിത്രീകരണമാണ് അൾത്താരയുടെ ഏറ്റവും മുകളിലായി ചിത്രീകരിച്ചിരിക്കുന്നത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും സാന്നിധ്യവും നമുക്ക് ഈ ചിത്രീകരണത്തിൽ കാണാനാകും. 25 വീതിയും 32 നീളവുമുള്ള ഏറത്താഴ് എന്ന പേരിൽ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന ഈ അൾത്താര കേരളത്തിലുള്ളതിൽ ഏറ്റവും വലിയ അൾത്താരയിൽ ഒന്നാണെന്ന് പുരാവസ്തു കലാരൂപ വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. യൗസേ പിതാവ് യോഹന്നാൻ മംദാന, തോമസ് ലീഹ, പത്രോസ് പൗലോസ് ലീഹന്മാർ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ, വിശുദ്ധ സെബസ്ത്യാനോസ്, വിശുദ്ധ അന്തോണീസ് എന്നിവരുടെ രൂപങ്ങൾ പ്രത്യേകം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ അൾത്താരയുടെ ഇരുവശങ്ങളിലുമായി ഗബ്രിയൽ മിഖായേൽ മാലാഖമാരെയും നമുക്ക് കാണാനാവും. അൾത്താരയുടെ പിന്നിലായി അത് പൂർത്തിയാക്കിയ ദിവസം 1875 ഓഗസ്റ്റ് 18 എന്ന് കൊത്തിയിരിക്കുന്നു. അതിനുശേഷം 2021 പുനരുദ്ധരിച്ച ദേവാലയമാണ് ഇപ്പോൾ നാം കാണുന്നത്. പ്രധാന അൾത്താരയുടെ താഴെ ഹൈക്കലായിൽ ഇരുവശങ്ങളിലുമായി വ്യാകുല മാതാവിന്റെയും നിത്യസഹായ മാതാവിന്റെയും പന്തക്കുസ്തായുടെയും പൂജരാജാക്കന്മാരുടെയും അൾത്താരകൾ തീർത്തിരിക്കുന്നു. വ്യാകുല മാതാവിന്റെ അൾത്താരയിൽ കുരിശിൽ നിന്നിറക്കിയ ഈശോയെ മടിയിൽ കിടത്തിയിരിക്കുന്ന പരിശുദ്ധ മാതാവിന്റെ പിയാത്തെ രൂപവും തിരുഹൃദയ രൂപവും ഏറ്റവും താഴെയായി ഈശോയുടെ കബറിടവും കാണാനാവും. ഇതാണ് ഈ ദേവാലയത്തിലെ നിത്യസഹായ മാതാവിന്റെയും പന്തക്കുസ്തായുടെയും അൾത്താരകൾ. മുട്ടുചിറ ഇടവകക്കാരൻ തന്നെയായ മുത്തുചിറ വർക്കി എന്ന ചിത്രകാരൻ വരച്ച വലിയ ക്യാൻവാസ് ചിത്രങ്ങളാണ് ഈ അൾത്താരകളെ മനോഹരമാക്കുന്നത്. നിത്യസഹായ മാതാവിന്റെ അൾത്താരയ്ക്ക് മുകളിലായി ഉദ്ധിതനായ ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്ന വിജയ പതാകയേന്തിയ ചെമ്മരിയാടിനെ നമുക്ക് കാണാനാവും. പന്തക്കുസ്ത അൾത്താരയുടെ മുകളിൽ നമുക്കായി രക്തം ചിന്തിയ ഈശോയെ സൂചിപ്പിക്കുന്ന തരത്തിൽ പെലിക്കൻ പക്ഷി തന്റെ മാറിൽ നിന്നും കുഞ്ഞുങ്ങൾക്ക് രക്തം പകർന്നു നൽകുന്ന അർത്ഥവത്തായ ഒരു ചിത്രവും കാണാം. പൂജരാജാക്കന്മാരുടെ അൾത്താരയിൽ ബൽത്താസർ, ഗാസ്പർ, മൽക്കിയോൻ എന്നീ പൂജരാജാക്കന്മാരുടെ പ്രതിമകളും ഏറ്റവും മുകളിലായി സിംഹാസനാരൂഢനായിരിക്കുന്ന ഉണ്ണിയേശുവിനെയും താഴെ 12 സ്ലീഹന്മാരെയും നയനമനോഹരമായി ആലേഖനം ചെയ്തിരിക്കുന്നു. ബേമായുടെ ഇരുവശങ്ങളിലുമായി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന പീഠത്തിന്മേൽ ഈശോയുടെ ക്രൂശിത രൂപവും ഉണ്ണിയേശുവിനെ കയ്യിലേന്തിയ പരിശുദ്ധ അമ്മയുടെ 6 വലിപ്പമുള്ള മനോഹര രൂപവും സ്ഥാപിച്ചിരിക്കുന്നു. ഈശോയുടെ ജീവിതത്തിലെ ചില രക്ഷാകര സംഭവങ്ങളുടെ ന്യൂറൽ പെയിന്റിങ്ങുകൾ ദേവാലയ ഭിത്തിയെ മനോഹരമാക്കുന്നു. മുട്ടിച്ചിറ പള്ളിയുടെ ചരിത്രവും വിശ്വാസ പാരമ്പര്യവും വിളിച്ചോതുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ശേഷിപ്പ് ഈ ദേവാലയത്തിൽ പൂജരാജാക്കന്മാരുടെ മദ്ബഹായിൽ സൂക്ഷിച്ചിരിക്കുന്നു. മുട്ടിച്ചിറയുടെ ആദ്യ ദേവാലയത്തിലെ മദ്ബഹായിൽ സ്ഥാപിച്ചിരുന്നതാണ് 5 നിർമ്മിക്കപ്പെട്ട ഈ പേർഷ്യൻ കുരിശ്. പുരാതന ഭാഷയായ പഹ്ലവിയാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് മുട്ടിച്ചിറയിലെ ആദ്യത്തെ ദേവാലയം. ക്രിസ്തുവർഷം 6
അതായത് AD 550 ഈ പള്ളി സ്ഥാപിതമായത്. മുത്തച്ഛന അങ്ങാടി എന്നറിയപ്പെടുന്ന കുരിശുമൂട് സ്ഥാപിച്ചിരിക്കുന്ന ഈ ആദ്യ ദേവാലയം വിശുദ്ധ തോമാസ്ലീഹായുടെ നാമത്തിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പള്ളിയോട് ചേർന്ന് 8 പട്ടത്തിൽ തീർത്ത തറയും നടുവിലായി ചെറിയ കുരിശും വിളക്കുകൾ കത്തിക്കാൻ കരിങ്കല്ലുകൊണ്ടുള്ള ചുറ്റുവിളക്കുകളും ഉണ്ടായിരുന്നു. പിന്നീട് ഈ ദേവാലയം നവീകരിച്ചപ്പോൾ വളവുകളോടുകൂടി വാർത്ത മദ്ബഹായും അതിനു താഴെ ബലിപീഠവുമായിരുന്നുവെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ പള്ളിയുടെ അൽത്താരയിൽ സ്ഥാപിച്ചിരിക്കുന്നതാണ് മുൻപ് സൂചിപ്പിച്ച പേർഷ്യൻ കുരിശ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. വിശ്വാസികൾ വർദ്ധിച്ചു വന്നപ്പോൾ 7-ാം നൂറ്റാണ്ടോടുകൂടി പുതിയ ദേവാലയം നിർമ്മിക്കുകയും ഈ മാർത്തോമാ കുരിശ് കാലാകാലങ്ങളിൽ പുതുതായി പണിത മുത്തച്ഛറയിലെ മറ്റു ദേവാലയങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കുകയുമാണ് ചെയ്തത്. അവസാനമായി 2014 ഈ പേർഷ്യൻ കുരിശ് ഇപ്പോഴത്തെ പ്രധാന ദേവാലയത്തിന്റെ പൂജ്യരാജാക്കന്മാരുടെ അൽത്താരയിൽ സ്ഥാപിച്ചത്. പാലായിൽ നടന്ന CBCI മീറ്റിംഗിൽ പങ്കെടുത്ത 14 മെത്രാന്മാരാണ് ഇതിന്റെ വെഞ്ചരിപ്പ് കർമ്മം നടത്തിയത്. 7-ാം നൂറ്റാണ്ടിൽ സ്ഥല സൗകര്യാർത്ഥം ഒരു പുതിയ ദേവാലയം മുട്ടിച്ചിറ കോട്ടപ്പുറം ഭാഗത്ത് പണിയുകയുണ്ടായി. ഇപ്പോഴത്തെ കൊച്ചുപള്ളി എന്നറിയപ്പെടുന്ന ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നിടത്താണ് പ്രസ്തുത ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. ചെങ്കല്ലുകൊണ്ട് ഭിത്തികെട്ടി ഓലമേഞ്ഞ ആ ദേവാലയം 7-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലുണ്ടായ ശക്തമായ പ്രകൃതിക്ഷോഭത്തിൽ നശിച്ചു പോവുകയുണ്ടായി. കുരിശുമൂട് ദേവാലയത്തിൽ നിന്ന് മാറ്റി സ്ഥാപിച്ച പേർഷ്യൻ കുരിശും ഈ പ്രകൃതിക്ഷോഭത്തിൽ മണ്ണിനടിയിലായി. 8-ാം നൂറ്റാണ്ടിൽ ആ ദേവാലയം വീണ്ടും ചെങ്കല്ലിൽ പണി തീർത്ത് പുതുക്കി നിർമ്മിച്ചു. കല്ലിട്ടത് പെന്തക്കുസ്ത ദിനത്തിലാകിയാൽ പരിശുദ്ധ റൂഹായുടെ നാമത്തിലാണ് പള്ളി പ്രതിഷ്ഠിച്ചത്. പെന്തക്കുസ്ത തിരുനാളിനോടനുബന്ധിച്ചാണ് മുട്ടിച്ചിറ പള്ളിയുടെ കല്ലിട്ട തിരുനാൾ ആഘോഷിക്കപ്പെടുന്നത്. തിരുനാളിനോടനുബന്ധിച്ച് പുറത്ത് നമസ്കാരവും ആഘോഷമായ റാസ കുർബാനയും തിരുനാൾ പ്രദക്ഷിണവും നടത്തപ്പെടുന്നു. കേരളത്തിന്റെ നാനാദേശങ്ങളിൽ നിന്നുള്ള കുരുന്നുകൾ പരിശുദ്ധ റുഹായുടെ നാമത്തിലുള്ള മുട്ടിച്ചിറ പള്ളിയിൽ നിന്നും പെന്തക്കുസ്ത ദിനത്തിൽ ആദ്യാക്ഷരം കുറിക്കാൻ എത്തിച്ചേരുന്നു. ഇടയ്ക്ക് കേടുപാടുകൾ ഉണ്ടായെങ്കിലും 12-ാം നൂറ്റാണ്ട് വരെ ഈ ദേവാലയം നിലനിന്നു. 12-ാം നൂറ്റാണ്ടിൽ ഇത് പൊളിച്ച് വലുതാക്കി പണിയുകയും പള്ളിയുടെ പുറകുവശത്ത് സങ്കീർത്തിയും രണ്ടു വശങ്ങളിലുള്ള വരാന്തയ്ക്ക് മുകളിലായി വൈദികരുടെ താമസമുറികളും തട്ടുകൊണ്ടുള്ള രണ്ടാം നിലയും പണിതു. ഈ പള്ളിയുടെ അൽത്താരയുടെ ഏറ്റവും മുകളിൽ മാർത്തോമാസ്ലീഹായും അതിനു താഴെ സക്രാരിയും സക്രാരിക്ക് പിന്നിൽ ഉത്ഥിതനായ ഈശോയുടെ ചിത്രവും ആലേഖനം ചെയ്തിരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മനോഹരമായ ഒരു ഛായാചിത്രവും ഈ ദേവാലയത്തിൽ നമുക്ക് കാണാനാകും. ഇടവകയിലെ വൈദികരുടെ മൃതസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന ഈ ദേവാലയം ഇപ്പോൾ പുതുക്കി പണിത് കുംഭസാരത്തിനും മാമോദിസ പോലുള്ള ചെറിയ ചടങ്ങുകൾക്കുമായി ഉപയോഗിച്ചു പോരുന്നു. ഏഴാം നൂറ്റാണ്ടിന്റെ അവസാനമുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ രണ്ടാമത്തെ പള്ളി നിലം പൊത്തിയപ്പോൾ തൊട്ടുമുകളിലുള്ള കുന്നിൽ പുതിയൊരു പള്ളി പണിതു. അതാണ് മുട്ടിച്ചിറയിലെ 3-ാമത്തെ പള്ളി. 8-ാം നൂറ്റാണ്ടിൽ 2-ാമത്തെ പള്ളിയുടെ പുനരുദ്ധാനത്തിന് ശേഷം വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമത്തിലുള്ള ഒരു കൊച്ചുപള്ളിയായി ഈ 3-ാമത്തെ ദേവാലയത്തെ നിലനിർത്തി. റുഹാദ കുദിശയുടെ നാമത്തിലുള്ള 2-ാമത്തെ പള്ളി പൊളിച്ചു പണിയുന്ന കൂട്ടത്തിൽ തന്നെ സെബസ്ത്യാനോസിന്റെ നാമത്തിലുള്ള 3-ാമത്തെ പള്ളിയും ഇപ്പോഴുള്ള രൂപത്തിൽ തോറായും മദ്ബഹയും ഹൈക്കലയും കുരിശും തൊട്ടിയും എല്ലാം ഉൾക്കൊള്ളിച്ച് പണിതതായി ആന്റിക്വിറ്റ്സ് ഓഫ് സാന്തോം ആൻഡ് മൈലാപ്പൂർ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 16-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിസ്കൻ സന്യാസിമാർ കേരളത്തിൽ വരികയും കൊടുങ്ങല്ലൂരിലും കടുത്തുരുത്തിയിലും സെമിനാരി സ്ഥാപിച്ചതായി ചരിത്രം പഠിപ്പിക്കുന്നു. കടുത്തുരുത്തിയിലെ സെമിനാരി പട്ടണത്തിൽ നിന്ന് മാറി മുട്ടിച്ചിറ പള്ളിയുടെ സമീപത്തുള്ള കുന്നിൻ പുറത്ത് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ചെറിയ പള്ളിയോട് ചേർന്ന് ശാന്തവും സമാധാനപരവുമായ അന്തരീക്ഷത്തിൽ പണിയപ്പെട്ടതാണെന്ന് വേണം അനുമാനിക്കാൻ. അതുകൊണ്ടാണ് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ഈ പള്ളിയെ ഫ്രാസപ്പള്ളി എന്ന പേരിൽ വിളിച്ചിരുന്നത്. ഫ്രാസപ്പള്ളിയോട് ചേർന്ന് നീളമുള്ള ഭിത്തിയുടെ അവശിഷ്ടങ്ങളും ചെങ്കൽ തറയും കണ്ടിരുന്നുവെന്ന് ഇപ്പോഴുള്ള പ്രായമേറിയവർ സാക്ഷ്യപ്പെടുത്തുന്നു. കെട്ടിടങ്ങളുടെ തറക്കല്ലുകൾ എന്ന് തോന്നിക്കത്തക്ക വിധം ഇപ്പോഴും ഏതാനും കല്ലുകൾ ഇവിടെ അവശേഷിക്കുന്നു. 1653 കൂനൻ കുരിശ് സത്യത്തിന് ശേഷം നസ്രാണി സഭ വീണ്ടും കലുഷിതമായപ്പോൾ റോമിൽ നിന്നും ഈ പ്രശ്നങ്ങൾ പഠിക്കാനായി പ്രൊപ്പഗാന്ത തിരുസംഘത്തിന്റെ പ്രതിനിധിയായ ഫാദർ ജോസഫ് മരിയ സെബസ്ത്യാനിയും അദ്ദേഹത്തിന്റെ സഹായിയായി മത്തേയസ് പാദരി എന്നറിയപ്പെടുന്ന ഫാദർ മാത്യു ഓഫ് സെന്റ് ജോസഫ് എന്നീ രണ്ട് കർമ്മലീത്ത വൈദികരെ ചുമതലപ്പെടുത്തി അയച്ചു. ഭാരത കത്തോലിക്ക സഭയിലെ ആദ്യത്തെ തദ്ദേശീയ മെത്രാനായിരുന്ന പറമ്പിൽ ചാണ്ടി മെത്രാന്റെ സഹായിയായിരുന്ന മത്തേയസ് പാദരി കുറവിലങ്ങാട്ടും കടുത്തിരുത്തിയിലും മലയോര മേഖലകളിൽ ഔഷധ സസ്യങ്ങൾ തിരഞ്ഞു നടന്നു. ഈ തിരച്ചിലിനിടയിൽ 1665 കാലഘട്ടത്തിൽ
മുട്ടചിറയിൽ താമസിച്ച് ഈ പള്ളിയുടെ മദ്ബഹായിൽ വിശുദ്ധ സെബസ്ത്യാനോസിനെ പടയാളികൾ അമ്പെയ്ത് വധിക്കാൻ ശ്രമിക്കുന്ന രക്തസാക്ഷിത്വ രംഗം ഇലച്ചായങ്ങൾ ഉപയോഗിച്ച് വരച്ചു ചേർത്തു. മുട്ടുചിറയുടെ അഭിമാനമായി നിലകൊള്ളുന്നതാണ് 1901 നിർമ്മിച്ച 5 നിലകളുള്ള ഈ മണിമാളിക. 150 ഉയരമുള്ള ഈ മണിമാളിക നിർമ്മിച്ചത് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളാണ്. കല്ലുവെട്ടി ആശാരിമാരെ കൊണ്ട് മനോഹരമായി ചെത്തിമിനുക്കി അവയെ യോജിപ്പിക്കാൻ വേണ്ടി മരത്തോണിയിൽ കൽപ്പൊടിയും മണലും മറ്റു പലതും ചേർത്ത് ഈട്ടിത്തടി കൊണ്ട് തുളച്ച് കൂടെ അവരുടെ കഠിനാധ്വാനവും കഷ്ടപ്പാടുകളും ത്യാഗങ്ങളുമെല്ലാം ചേർത്താണ് ഈ മണിമാളിക നിർമ്മിച്ചിരിക്കുന്നത്. കമ്പിയും സിമെന്റും ഉപയോഗത്താൽ ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഇത്രയും ഉയരത്തിൽ മണിമാളിക സാങ്കേതിക വിദ്യകളുടെ സഹായമില്ലാതെ പടുത്തുയർത്തുക എന്ന് പറയുന്നത് അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. 5 നിലകളുള്ള ഈ മണിമാളിക താഴെ നിന്നും നോക്കിയാൽ 5 ഒരേ ഉയരമാണെന്ന് തോന്നും. പക്ഷേ മുകളിലേക്ക് ചെല്ലുംതോറും നിലയുടെ ഉയരം അല്ലെങ്കിൽ ദൂരം കൂടി വരികയാണ് കാണുന്നത്. ഉയരം കൂടുന്തോറും ദൂരക്കാഴ്ചക്ക് അവ ചെറുതായി വരുന്നതായി തോന്നും. 1901 മുതൽ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ചക്കാലക്ക യൗസേപ്പച്ചന്റെ കാലത്താണ് ഈ മണിമാളികയുടെ പണികൾ ആരംഭിച്ചത്. പിന്നീട് വികാരിയായി വന്ന ബഹുമാനപ്പെട്ട മാത്യു പാറേമാക്കലച്ചനാണ് ഇതിന്റെ പണികൾ പൂർത്തീകരിച്ചത്. ഈ മണിമാളികയ്ക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഒരിക്കൽ മണിമാളികയുടെ മേൽ മിന്നലേറ്റപ്പോൾ പോലും ഒന്നും സംഭവിച്ചില്ല. കാരണം മുകളിൽ മേഞ്ഞിരുന്നത് നല്ല വൈദ്യുതാവാഹിയായ ചെമ്പുകൊണ്ടായിരുന്നതായി പറയപ്പെടുന്നു. മണിമാളികയുടെ ഏറ്റവും അത്ഭുതം അതിന്റെ മുകളിലത്തെ 3 മണികളാണ്. യൂറോപ്പിൽ നിന്നും കപ്പൽ മാർഗം വഴി കൊച്ചിയിലെത്തി അവിടെ നിന്നും ജലമാർഗം വഴി ആപ്പാഞ്ചിറയിൽ കൊണ്ടുവരികയും അവിടുന്ന് പ്രത്യേകം തയ്യാറാക്കിയ വണ്ടിയിൽ ജനങ്ങൾ ഈ 3 മണികൾ വലിച്ചുകൊണ്ടുവരികയുമാണ് ചെയ്തത്. മണിയിലെ ഏറ്റവും വലിയ അത്ഭുതം അതിന്മേൽ മലയാള അക്ഷരങ്ങൾ കൊത്തിയിരിക്കുന്നു എന്നതാണ്. നടുവിൽ കാണുന്ന മണിയിൽ മുട്ടുചിറ ത്രിത്വം എന്നും രണ്ടാമത്തേതിൽ പൂജരാജാക്കന്മാരെ സംബന്ധിക്കുന്നതാവാം മഷുക്കേമാർ എന്ന സുറിയാനി പദവും 3-ാമത്തേതിൽ വിശുദ്ധ മറിയം എന്നും എഴുതപ്പെട്ടിരിക്കുന്നു. പല്ലുമുറ്റത്തെ ഈ കൽക്കുരിശ് 100 പഴക്കമേറിയതാണ്. പള്ളിക്ക് സമീപത്ത് നിന്നും ലഭിച്ചിട്ടുള്ള പുരാതന ശിലാഫലകത്തിൽ ഇതിന്റെ സ്ഥാപന ചരിത്രം വട്ടെഴുത്ത് ലിപികളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ശിലാലേഖനത്തിന്റെ ആദ്യ ഭാഗം ഇപ്രകാരമാണ്: ദൈവഹിതത്താൽ AD 1528 ഈ സ്ഥലത്ത് മാർ താന, മാർ അബു എന്നിവർ ഗീവർഗീസ് പാതിരിയുമൊത്ത് വിശുദ്ധ കുരിശ് സ്ഥാപിച്ചു. അതിനുശേഷം തൻ്റെ മരുമകനായ മത്തായി പാതിരിയോടുകൂടി അദ്ദേഹം പോർച്ചുഗൽ ദേശത്തേക്ക് പോയി. രണ്ടാം ഭാഗം ഇങ്ങനെയും: AD 1580 കന്നിമാസം 13-ാം തീയതി വിശുദ്ധ കുരിശൻ്റെ പെരുന്നാളിന് ഈ കുരിശ് മരത്തിൽ പൊതിഞ്ഞു വെച്ചു. കന്നിമാസം 18-ാം തീയതി പെരുന്നാളിൽ മാർ ഷമയോൻ മത്രാനും യാക്കോ പാതിരിയും കൂടി ഈ പ്രമാണം കുറിച്ചു വെച്ചു. 1581 മീനമാസം 29-ാം തീയതി ദുഃഖവെള്ളിയാഴ്ച ദിവസം ഈ കരിങ്ങൽ കുരിശ് സ്ഥാപിച്ചു. ഈ കുരിശിൽ ആനയുടെയും സിംഹത്തിൻ്റെയും മയിലിൻ്റെയും മാലാഖയുടെയും അങ്ങനെ പലതിൻ്റെയും ചിത്രങ്ങൾ കൊത്തിയിട്ടുണ്ട്. ഈ ദേവാലയത്തിന്റെ പ്രൗഢിയും ഇടവക കൂട്ടായ്മയുടെ ആത്മീയ ചൈതന്യവും വിളിച്ചോതുന്നതാണ് ഇവിടുത്തെ തിരുനാളുകൾ. രാക്കുളി തിരുനാൾ അഥവാ ദനഹ തിരുനാളാണ് ഇടവകയുടെ പ്രധാന തിരുനാൾ. January 5-6 നടത്തപ്പെടുന്ന ഈ തിരുനാളിന്റെ ഇതിവൃത്തം ഈശോമിശായുടെ മാമോദീസയും പൂജരാജാക്കന്മാരുടെ സന്ദർശനവുമാണ്. ആദ്യകാലങ്ങളിൽ ഈശോമിശായുടെ മാമോദീസ അനുസ്മരിച്ച് നടത്തപ്പെട്ട തിരുനാളായിരുന്നു ഇത്. ഈശോയുടെ ജോർദാൻ നദിയിലെ മാമോദീസ അനുസ്മരിച്ചുകൊണ്ട് പുരാതന കേരളീയ ക്രിസ്ത്യാനികൾ തലേരാത്രിയിൽ കുളിച്ച് ശുദ്ധി വരുത്തി തിരുനാൾ ആഘോഷിച്ചിരുന്നത് കൊണ്ടാണ് ഇതിന് രാക്കുളി തിരുനാൾ എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നു. നമ്മുടെ ദേവാലയ പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിക്കുളത്തിൽ ഇത്തരത്തിലുള്ള ആചാരം അനുഷ്ഠിച്ചു പോകുന്നുവെന്നാണ് ചരിത്രം വ്യക്തമാക്കുന്നത്. പൗരാണികമായ ഈ ആചാരം ഇടവക സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെ ഈ പള്ളിക്കുളം പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ലോകത്തിന്റെ പ്രകാശമായ ഈശോയെ അനുസ്മരിച്ചുകൊണ്ട് ഈ തിരുനാൾ ദിവസം വാഴപ്പിണ്ടിയിൽ ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ച് ദൈവം പ്രകാശമാകുന്നു എന്ന അർത്ഥം വരുന്ന എൽപ്പയ്യ ഗീതം പാടി പ്രദക്ഷിണം വയ്ക്കുന്ന രീതി നമ്മുടെ സഭയിൽ നിലനിന്നിരുന്നു. അതുകൊണ്ട് ദനഹ തിരുനാൾ പിണ്ടികുത്തി തിരുനാൾ എന്ന പേരിലും അറിയപ്പെടുന്നു. പരമ്പരാഗതമായ രാക്കുളി ദീപം തെളിക്കൽ ചടങ്ങ് ഇന്നും ആഘോഷപൂർവ്വം ഇടവക സമൂഹം കൊണ്ടാടുന്നു. രാക്കുളി തിരുനാളിനോടനുബന്ധിച്ച് പൂജാരാജാക്കന്മാരുടെ കുമ്പിടിയിൽ ചടങ്ങും പരമ്പരാഗതമായി മുട്ടിച്ചിറ പള്ളിയിൽ നടന്നു പോകുന്നു.
പ്രധാന തിരുനാൾ ദിവസമായ ജനുവരി 6 ഉണ്ണിയേശുവിനെ വണങ്ങുന്നതിനായി പൂജരാജാക്കന്മാരായ ബൽത്താസർ, ഗാസ്പർ, മെൽക്കിയോൺ എന്നിവരുടെ രൂപം ഫ്രാസപ്പള്ളി അങ്കണത്തിൽ നിന്ന് സംഭവിച്ച് പ്രധാന പള്ളി അങ്കണത്തിൽ എത്തിച്ചേർന്ന് കൃത്യം 1 ഉണ്ണിയേശുവിനെ കുമ്പിടുന്ന ചടങ്ങ് ചരിത്ര പ്രസിദ്ധമാണ്. ഉണ്ണീശോയെ മറിയോസേ പിതാവിനൊപ്പവും മാതാവിനൊപ്പവും കണ്ടു വണങ്ങി കരോട്ടെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ചെറിയ പള്ളി ചുറ്റി തിരികെ വലിയ പള്ളിയിലെത്തി സമാപിക്കുന്നു. ശുദ്ധിയിൽ മുന്നേറിയ നമ്മുടെ ഇടവക സമൂഹത്തിന്റെ ചരിത്രം നമ്മെ ഓരോരുത്തരെയും പൗരാണിക പാരമ്പര്യത്തെ മുറുകെ പിടിച്ച് ക്രിസ്തീയതയിൽ ജീവിക്കുവാൻ പ്രചോദനമരണമെന്ന് പ്രത്യാശിക്കുന്നു. ഇത്രമേൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഇടവകയുടെ അംഗം എന്നത് നമുക്ക് അഭിമാനത്തിന് വക നൽകുന്നതാണ്. ലോകത്തിന്റെയും കാലത്തിന്റെയും വെല്ലുവിളികളെ വർദ്ധിത വീര്യത്തോടെ നേരിട്ട് വിശുദ്ധിയുടെ കിരീടം നേടുവാൻ നമ്മുടെ മുട്ടിച്ചിറ ഇടവകയോട് ചേർന്നുള്ള ആധ്യാത്മിക ജീവിതം ഏവർക്കും ശക്തി പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി.